ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടിപ്പ്, നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ തലയ്ക്കകത്തും നെഞ്ചിനകത്തും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന കഫത്തിനെ അലിയിച്ച് കളയുന്ന ഒരു ഒറ്റമൂലിയുടെ പ്രിപ്പറേഷനായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് തന്നെയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ ഗുണങ്ങൾ നമ്മൾ മലയാളികൾക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് നന്നായിട്ടറിയാം നമ്മുടെ ശരീരത്തിലെ എന്തൊക്കെ ഗുണങ്ങളാണ് കുരുമുളക് ചെയ്യുന്നതെന്ന്. നമ്മൾ സാധാരണയായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്പൈസാണ് കുരുമുളക്. ഇതിന് കഫക്കെട്ട്, ജലദോഷം, തലവേദന തുടങ്ങി ഒട്ടേറെ അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നാണിത്. സത്യം പറഞ്ഞാൽ നമ്മൾ കുരുമുളക് കാപ്പിയും അതുപോലെ തന്നെ കുരുമുളക് പോകച്ചിട്ട് നമ്മൾ മൂക്കടപ്പ് മാറാനൊക്കെ മരുന്നായിട്ട് ചെയ്യാറുണ്ട്. സൂചിപ്പിനിലൊക്കെ ഇങ്ങനെ നമ്മൾ കുത്തിയിട്ട് പുകച്ച് നമ്മൾ മൂക്കിൽ അതിൻ്റെ പുക കയറ്റാറുണ്ട്. മൂക്കടപ്പൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. അതായത് കുരുമുളകിൻ്റെ സാന്നിധ്യം തന്നെ കഫത്തിനെ ഇല്ലാതാക്കും എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഒറ്റമീല് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും കുരുമുളക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. പോസിറ്റീവായവരും ഇനി പോസിറ്റീവായവരുമായിട്ട് സമ്പർക്കമുള്ളവരൊക്കെ കുരുമുളക് ധാരാളമായിട്ട് ഉപയോഗിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് ആവശ്യം. അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക്, ഇത് നമുക്ക് ഒരു ദിവസം കഴിക്കാനായിട്ട്, ഒരു നേരത്തേക്ക് കഴിക്കാനായിട്ട് ഉണ്ടാവും ഇത്രയും. ഇനി നമുക്കൊരു ഇഞ്ചിയുടെ നീര് ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇഞ്ചി നമ്മൾ നിങ്ങളുടെ അടുത്ത് ഡ്രൈ ആയിട്ടുള്ള ഇഞ്ചി പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ നീര് നമുക്ക് എടുക്കണം. ഇതും വളരെ നല്ലതാണ്. നമ്മൾ പനിയൊക്കെ വരുന്ന സമയത്ത്, പനിയും ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി ഇട്ട വെള്ളവും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന മരുന്ന് കപ്പിയിൽ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീര് നമുക്ക് കുരുമുളക് പൊടിയിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതേ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അര ടീസ്പൂണോളം തന്നെ വരുള്ളൂ ഇത്. ഇനി നമുക്ക് ഇതിൽ മൂന്നാമതായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മാത്രം നമുക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് തേൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഒന്നര ടീസ്പൂണോളം തേൻ ചേർക്കാം. ഒരുപാട് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പാകത്തിനാവും. ഇത് ഭയങ്കര എരിവായിരിക്കും, കുരുമുളകും ഇഞ്ചിയും കൂടി മിക്സാക്കിയത്. അപ്പോൾ ആ എരിവിൻ്റെ നമുക്ക് കഴിക്കാനായിട്ട് ഒന്ന് പറ്റണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയാണ് ഇതിൽ തേൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത ഈ ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ തലയ്ക്കകത്തുള്ള നെഞ്ചിനകത്തുള്ള കഫത്തിനെയൊക്കെ അലിയിച്ച് കളയാനായിട്ട് സഹായിക്കുന്നത്. ഇത് നമ്മൾ ദഹിച്ച് നമ്മുടെ വിസർജ്യത്തിലൂടെ പുറത്തു പോകും. ഇത് ഒരു ദിവസമല്ല, കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കഫക്കെട്ട് മൂലമുള്ള തലവേദന, അതുപോലെ തന്നെ മറ്റ് അസ്വസ്ഥതകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.